ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ആണ് ഫ്രൈഡേ. അപ്പോൾ ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് അബു ഖലീഫ ജമീലിലേക്കാണ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരുവിധം എല്ലാ ഐറ്റംസും കിട്ടും. അപ്പോൾ കേക്കിനുള്ള ഐറ്റംസ്, അതേമാതിരി തന്നെ പാർട്ടി ഡെക്കറേഷനുള്ള ഐറ്റംസ്, അതെല്ലാം ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഷോപ്പിംഗ് ചെയ്താലോ? അപ്പോൾ ആദ്യം കേക്കിനുള്ള ഐറ്റംസ് നോക്കാം. അപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീം പൗഡർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല വിപ്പിംഗ് ക്രീം പൗഡറാണ് കേട്ടോ, ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യലുണ്ട്. ഇനിയപ്പോൾ കേക്കിനുള്ള ഫ്ലോർ എടുക്കണം. അപ്പോൾ ഇതൊക്കെ കേക്ക് മിക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കേക്ക് മിക്സ്, അതേമാതിരി കുക്കീസ് മിക്സ്, അതൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യലില്ല. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും കേക്കിൻ്റെ ഫ്ലോർ ഇരിക്കുന്നുണ്ടായിരിക്കും. പ്ലെയിൻ ഫ്ലോർ, ഓൾ പർപ്പസ് ഫ്ലോർ, അത് വെച്ചിട്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കൽ. അപ്പോൾ ഫ്ലോറൊക്കെ ചിലപ്പോൾ വേറെ സെക്ഷനിലായിരിക്കും. അപ്പോൾ അത് അവിടെ നിന്നെടുക്കാം. പിന്നെ ഇവിടെ ഫുഡ് കളറിൻ്റെ ഉണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടത് ബ്ലൂവും റെഡ്. അപ്പോൾ ഞാൻ സ്പൈഡർമാൻ തീമിലുള്ള കേക്ക് ഉണ്ടാക്കുന്നതാണ് മോൻ പറയുന്നത്. അപ്പോൾ അതിന് റെഡും ബ്ലൂ ആണ് വേണ്ടത്, പക്ഷെ അതിവിടെ കാണുന്നില്ല. കുറേ വാനില ഫ്ലേവർ, അതേമാതിരി സ്ട്രോബെറി, ഓറഞ്ച് ഫ്ലേവർ, അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇനി റെഡും ബ്ലൂ അന്വേഷിച്ച് വേറെ ഷോപ്പിലേക്ക് പോകേണ്ടി വരുന്നതാണ് തോന്നുന്നത്. പിന്നെ എന്ത് ജെലാറ്റിൻ, അതൊക്കെയാണ്. അപ്പോൾ ജെലാറ്റിനൊക്കെ ചിലപ്പോൾ ആവശ്യം നേരത്തെ നോക്കിയാൽ അതൊന്നും കാണില്ല. പിന്നെ ഇവിടെ എന്താണ്, ഹാഷി സിറപ്പ്, അതൊക്കെയാണ്. പിന്നെ ചോക്ലേറ്റ് വേണം, വൈറ്റ് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. അത് ചോക്ലേറ്റ് ഗനാഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും, അപ്പോൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത്, അപ്പോൾ ഫ്ലോറ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ ഇത് ചോക്ലേറ്റിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ചോക്ലേറ്റ് ഉണ്ടാ പിന്നെ എന്തായാലും അതെടുക്കാതെ പോരില്ല. ലണ്ടൻ ചോക്ലേറ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റാണ്. അപ്പോൾ അതും ഒരെണ്ണെടുത്തു. അപ്പോൾ ഈ സെക്ഷനൊക്കെ ചോക്ലേറ്റിൻ്റെ സെക്ഷൻ തന്നെയാണ്. പിന്നെ ഇതാണ് മാക്കിൻതോഷ്, അത് മോൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ഈ ചോക്ലേറ്റിൻ്റെ ഒരു ബോക്സ് കൂടി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, അപ്പോൾ ഫ്ലോറ് കിട്ടിയിട്ടില്ല, ഫ്ലോർ എടുക്കണം. അപ്പോൾ ഫ്ലോറ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഫ്രോസൺ ഐറ്റംസിൻ്റെ സെക്ഷൻ ഉണ്ട്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്ന് ചിക്കനൊക്കെ എടുത്തു. നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അപ്പോൾ ഇത് കുക്കീസിൻ്റെ സെക്ഷൻ. അപ്പോൾ ഇത് ഇവിടെ ഫ്ലോറിൻ്റെ സെക്ഷൻ ഉണ്ട്. ഇവിടെ ഷുഗർ അത് ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതേ ഇതാണ് ഞാൻ സാധാരണ എടുക്കലുള്ളത്. ഈ ഒരു ഫ്ലോറാണ് ഓൾ പർപ്പസ് ഫ്ലോറ്. അപ്പോൾ അത് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ താഴെ നോക്കിയപ്പോഴും വേറെയും കുറേ ഫ്ലോറുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പേസ്ട്രീസ് ഉണ്ടാക്കാനുള്ളത്, അതേമാതിരി എന്താണ് പിസ്സ ഉണ്ടാക്കാനുള്ള ഫ്ലോറ്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇത് ഓൾ ബേക്കിംഗ് പർപ്പസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോറ് നല്ലതാണെന്ന് തോന്നുന്നു. ഞാൻ എടുത്തിട്ടില്ല, എന്നാലും അത് ഈ പ്രാവശ്യം ഒന്ന് എടുത്ത് നോക്കാണ്. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ കേക്കിനുള്ള ഐറ്റംസൊക്കെ ഓൾമോസ്റ്റ് കിട്ടി. ഇനിയപ്പോൾ ബർത്ത്ഡേ ഡെക്കറേഷനുള്ള ഐറ്റംസൊക്കെ ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്, ചോക്ലേറ്റ് ഫ്രോസൺ ഐറ്റംസാണ്. അപ്പോൾ ഇനി ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെതും കൂടി എടുക്കുന്നുണ്ട്. ചിലപ്പോൾ മറ്റേ വിപ്പിംഗ് പൗഡർ ശരിയായില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ് മറ്റേ വിപ്പിംഗ് ക്രീമിൻ്റെയും കൂടി എടുത്തത്. പിന്നെ ഇവിടെ ഈ സ്വീറ്റ് ആൻഡ് സോർ ക്യാൻഡീസ് ഇരിക്കുന്നത്, അതിങ്ങനെ എന്താ പറയുക, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ഒരെണ്ണെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുക്കീസിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇതിലും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി. പിന്നെ അപ്പോൾ ഇത് ലോട്ടസ് സ്പ്രെഡാണ്, ലോട്ടസ് പീനട്ട് ബട്ടർ മേ തന്നെയാണ്. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പിന്നെ അവിടെ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോക്ലേറ്റ് കണ്ട പിന്നെ ഞാൻ എന്തായാലും എടുക്കും. അപ്പോൾ ഈ ദോരെണ്ണം എടുത്തു. നല്ല എന്താ പറയുക, നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റാണ് കേട്ടോ. ഗുഡീവ എന്ന് പറഞ്ഞ ചോക്ലേറ്റാണ്. അപ്പോൾ അതും ഒരെണ്ണെടുത്തു. അപ്പോൾ ഇനി ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ കൂടെ ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം. അപ്പോൾ ഫെരാറോ റോച്ചറും കൂടി എടുത്തു. അതും എന്താ പറയുക, എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി ചോക്ലേറ്റിൻ്റെ സെക്ഷനിൽ കൂടെ നടന്നുകൊണ്ടിരുന്ന നമ്മളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇനി ബർത്ത്ഡേ ഡെക്കറേഷനുള്ള ഐറ്റംസൊക്കെ ഒന്ന് നോക്കി നോക്കാം.
അപ്പോൾ ഇവിടെ ഫേസ് ക്രീമിൻ്റെ സെക്ഷൻ. അപ്പോൾ എൻ്റെ ഫേസ് ക്രീം കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഒലേ ക്രീം അതാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യലും. അപ്പോൾ ഇവിടെ 25% ഓഫ് ഉണ്ട്. അപ്പോൾ ഞാൻ അതും എടുത്തും അല്ലെങ്കിൽ പിന്നെ ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് വീണ്ടും വരണമല്ലോ. ഇനിയപ്പോൾ നമുക്ക് ഗിഫ്റ്റിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോകാം. മോനപ്പോൾ സ്പൈഡർമാൻ ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഗിഫ്റ്റായി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റ് വാങ്ങുമ്പോൾ മൂന്ന് പേർക്കും മൂന്ന് മക്കൾക്കും കൂടി ഒരുമിച്ച് വാങ്ങാമെന്ന് വെച്ചു. അപ്പോൾ മൂന്നാൾക്കുള്ളതും ഗിഫ്റ്റ് എടുത്തു വിടുന്ന. അപ്പോൾ ഇവിടെ കുറേ ടോയ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ, എല്ലാം ഫേവറബിൾ റേറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ പാർട്ടി ഡെക്കറേഷൻ ഐറ്റംസ്, അപ്പോൾ ബലൂൺസ്, ക്യാൻഡിൽസ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. നമ്പർ ക്യാൻഡിൽസ്. അപ്പോൾ ഇവിടെ പാർട്ടി ഡെക്കറേഷനുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഞാൻ അധികം ഐറ്റംസൊന്നും എടുക്കില്ല, ഞാൻ കുറച്ച് ബലൂൺസ് മാത്രം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ പാർട്ടി ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ട്. പല നിറത്തിലുള്ള ക്യാപ്പുകൾ, അതേമാതിരി തന്നെ ഗ്ലാസ്സുകൾ, ഡിസ്പോസിബിൾ ഗ്ലാസ്, അത് മിക്കി മൗസിൻ്റെയും സ്പൈഡർമാൻ്റെയും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എന്താണ് ബർത്ത്ഡേ ക്യാപ്പ് ഓടിയിരിക്കുന്നുണ്ട്, ബർത്ത്ഡേ ക്യാപ്പുകളുണ്ട്. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നാലും നമുക്ക് ഒരു ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ബലൂൺ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ റെഡ് ആൻഡ് ബ്ലൂ കളറിലുള്ള ബലൂൺസ് ആണ് നോക്കുന്നത്. അപ്പോൾ റെഡ് കിട്ടി, അപ്പോൾ അങ്ങനെ ബ്ലൂവും കിട്ടി. അപ്പോൾ നമ്മൾ ബലൂൺസൊക്കെ എടുക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സ് എടുക്കണം. ഡ്രസ്സ് കിട്ടിയിട്ടില്ല. അതേമാതിരി തന്നെ ഫുഡ് കളറും കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ഷോപ്പിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരുവിധം എല്ലാ ഐറ്റംസും കിട്ടി. ഫുഡ് കളറും ഡ്രസ്സും മാത്രമാണ് ഇവിടെ നിന്ന് കിട്ടാത്തതുള്ളൂ. അപ്പോൾ നമുക്കിനി ഇവിടെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ലുലുവിലേക്കാണ് പോയത്. ലുലുവിൽ സാധാരണ എല്ലാ ഐറ്റംസും എന്താണ് ഫുഡ് കളറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ലുലുവിലൊന്ന് കയറി നോക്കാം. അപ്പോൾ ലുലുവിൽ വന്നപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ ഒരു ആംബിയൻസൊക്കെ ഉണ്ട്. പെൻഗ്വിന്, അതേമാതിരി സ്നോ ഒക്കെ അവർ നല്ല ഭംഗിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കളറാണ് അവിടെ നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഫുഡ് കളറിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അത് താഴത്തെ സെക്ഷനിലാണ് ഫുഡ് കളർ. അപ്പോൾ ഇവിടെ മെയിൻ സോഷ്യൽ ഡിസ്റ്റൻസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ ഫുഡ് കളറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് റെഡും അതേമാതിരി തന്നെ ബ്ലൂ ഫുഡ് കളറൊക്കെ കിട്ടി. അപ്പോൾ ഇവിടെ നമ്മളധികം ചുറ്റിത്തിരിയാനൊന്നും നിന്നില്ല. സമയം ഇപ്പം തന്നെ ഒരുപാടായിട്ടുണ്ട്. മക്കൾ മൂന്നുപേരും അവിടെ ഒറ്റയ്ക്ക് ഫ്ലാറ്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെയായാലും കുറേ എന്താ പറയുക, ക്രിസ്മസ് ട്രീകളൊക്കെ നല്ല ഭംഗിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. സ്റ്റാർസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ക്യാമറ എങ്ങനെയോ തല തിരിഞ്ഞ് പോയി. അപ്പോൾ അതിൽ നിന്ന് ഒരു ഡ്രസ്സ് എടുത്തു. അപ്പോൾ ഇവിടെ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഇത്തിരി കുറവാണ്. അപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് എല്ലാതും വിൻ്ററിൻ്റെ കളക്ഷൻസായി മാറി. അപ്പോൾ ഇനി നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ കുറേ ക്രിസ്മസ് ട്രീ ഉണ്ട്. അതേപോലെ അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീ ഒന്നും ഇപ്പോൾ എടുത്തൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ കുറേ വെറൈറ്റി ആയിട്ടുള്ള ക്രിസ്മസ് ട്രീകളുണ്ട്. അപ്പോൾ എല്ലാതൊക്കെ ഒന്ന് നോക്കി കണ്ട് നമ്മൾ പതുക്കെ താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ നല്ല ഭംഗിയിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയുടെ മേലെ സ്നോ മാതിരിയാക്കിയിട്ടും സ്റ്റാർസൊക്കെ ഇട്ടിട്ടും പിന്നെ അതേമാതിരി ഒരു സെയിൽ ബോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ സ്നോ മാതിരിയൊക്കെ ആക്കിയിട്ടൊക്കെ എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെ നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാനായാലും നല്ല അട്രാക്റ്റീവാണ്. പിന്നെ നമ്മൾ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അപ്പോൾ ലുലുവിൽ വന്നാൽ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിയിട്ട് പോകലുള്ളൂ. അപ്പോൾ ഇവിടെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട്. ലുലുവിലത്തെ ഫുഡ് വലിയ കുഴപ്പമില്ല, ഫേവറബിൾ റേറ്റൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. എന്തൊക്കെയാണ്, ഇവിടുത്തെ കപ്പ ബിരിയാണി നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ കപ്പ ബിരിയാണി വാങ്ങലുണ്ട്. പിന്നെ അതേമാതിരി ഇവിടുത്തെ എന്താണ് ചിക്കൻ്റെ ഐറ്റംസ്, ചിക്കൻ കൊണ്ടോട്ടം എന്ന് പറഞ്ഞതുണ്ട്. അതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫുഡൊക്കെ വാങ്ങി.
അപ്പോൾ നമ്മൾ രാവിലെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ രണ്ട് സ്ഥലത്തൊക്കെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വന്നപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഇന്ന് ഷോപ്പിംഗ് ആയ കാരണം വീട്ടിൽ കുക്കിങ്ങും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങി. അപ്പോൾ നമുക്ക് ബർത്ത്ഡേക്ക് ആവശ്യമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്ത് കയറി ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ ഒരു ഈവനിങ് ആയി. അപ്പോൾ ഒരു 5 o'clock ആയിട്ടുള്ള വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത കാരണം തന്നെ പെട്ടെന്ന് തന്നെ ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.